ഹായ് എവരിവൺ, വാട്ടിയുണക്കിയ കപ്പയും ശർക്കരയും ചേർത്ത് ഒരു മധുരമുള്ള ഉണ്ടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണ്ട വെറും 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ട് വാട്ടിയുണക്കിയ കപ്പ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗളിൽ തേങ്ങ ചിരവിയതുണ്ട്. ശർക്കര ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതിയോളം ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. പിന്നെ നമുക്ക് കപ്പ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വാട്ടിയുണക്കിയ കപ്പ നമുക്ക് കുറേശ്ശെയായിട്ടിട്ട് വറുത്തെടുക്കാം. വാട്ടിയുണക്കിയ കപ്പ എല്ലാവർക്കും അറിയാമായിരിക്കും. പച്ചക്കപ്പ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി വയ്ക്കുന്ന ആണ് വാട്ടിയുണക്കിയ കപ്പ. ഇത് നമ്മൾ ചിപ്സായിട്ട് വറുത്ത് കഴിക്കാറുമുണ്ട്. ഇതിൽ നമ്മൾ ഉണ്ടയായിട്ട് മധുരമുള്ള ഉണ്ട ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കുകയില്ല. വറുത്ത് കോരിയെടുക്കണം. എണ്ണ നന്നായിട്ട് ഊറ്റി വറുത്തെടുക്കണം. അരിയുണ്ടയേക്കാൾ ടേസ്റ്റിയാണെന്ന് പറയാം ഈ ഉണ്ട കഴിക്കാനായിട്ട്. അങ്ങനെ കുറേശ്ശെയിട്ട് നമുക്കിത് വറുത്തെടുത്തിട്ട് അത് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ അത് തരുതരുപ്പായിട്ട് പൊടിച്ചാൽ മതി, ഫൈനായിട്ട് പൊടിയണമെന്നില്ല. തരുതരുപ്പായി അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുത്താലേ നമുക്കിത് ഉണ്ട പിടിക്കാനായിട്ട് ഇങ്ങനെ ബൈൻഡിങ് ആയിട്ട് കിട്ടുകയുള്ളൂ. ടേസ്റ്റിയാണ്, എത്ര തേങ്ങ ചേർക്കുന്നത് അത്ര ടേസ്റ്റിയാണ്. ഇവിടെ ഇപ്പോൾ ഞാനൊരു ബൗൾ മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ശർക്കര ഇതിൻ്റെ പകുതിയെ ഇട്ട് കൊടുക്കുന്നുള്ളു. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ശർക്കര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമ്മൾ ചേർത്തിട്ട് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒത്തിരി നേരം ഇട്ട് മിക്സി കറക്കരുത്. ഈ രൂപത്തിൽ നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല ബൈൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ശർക്കരയും തേങ്ങയും കപ്പയുടെ തരിയും കൂടി. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടു. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ അരി വറുത്ത് പൊടിച്ച് എടുക്കുന്ന ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഈ ഉണ്ട. ഇനി നമുക്ക് കയ്യിൽ സ്വല്പം നെയ്യോ എണ്ണയോ തേച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പലഹാരമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് 2-3 ദിവസത്തോളം പുറത്ത് വെച്ചിരുന്നാലും കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അത് 1-2 ആഴ്ചയൊക്കെ കേടാവാതെ ഇരിക്കും. അങ്ങനെ നമ്മുടെ വാട്ടിയുണക്കിയ കപ്പ ലഡു രൂപത്തിലായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഇതിനെ ഇങ്ങനെ നമുക്ക് ഉരുട്ടി വയ്ക്കാം. ഈ പലഹാരമൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കട്ടൻ ചായയുടെ കൂടി നമ്മൾ കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഗൃഹാതുരത്വമുള്ള ഓർമ്മകളിലേക്ക് ഈ പലഹാരം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ആൻഡ് ഫോളോ ചെയ്യണേ. കൂടുതൽ റെസിപ്പികളുമായി നമുക്ക് ഇനിയും കാണാം.